സുസ്ഥിരമായ നാളേക്ക് എന്ന പ്രമേയത്തിലാണ് കോൺഫറൻസ് നടക്കുന്നത് മാലിന്യ സംസ്കരണം ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പരിസ്ഥിതിയെ തിരികെ കൊണ്ടുവരുന്നതിൽ വളർന്നുവരുന്ന തലമുറയ്ക്ക് ഒരുപാട് ചെയ്യാനുണ്ടെന്ന് എം വി ശ്രേയാംസ് കുമാർ പറഞ്ഞു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റും അതുപോലെ തന്നെ പഠിക്കുമ്പോൾ തന്നെ സസ്റ്റൈനബിളിറ്റിയെ കുറിച്ചുള്ള വിദ്യാർത്ഥികൾക്ക് നേടിക്കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് കോളേജ് രക്ഷാധികാരി പി വി അബ്ദുൾ വഹാബ് എം പി അധ്യക്ഷനായി പത്മശ്രീ അലി മണിക്ഫാൻ മുഖ്യ സന്ദേശം നൽകി മാധ്യമപ്രവർത്തകൻ ആർ ശ്രീകണ്ഠൻ നായർ വ്യവസായ പ്രമുഖയും പൊതുപ്രവർത്തകയുമായ എൽഡ ചമ്പരിക്ക ബോളിവുഡ് സ്ക്രീൻ റൈറ്റർ ഡേരിയസ് യാർമിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കോളേജ് മാനേജർ പി വി അലി മുബാറക് സെക്രട്ടറി പി എം അലി പ്രിൻസിപ്പൽ ഡോക്ടർ ടി വി സ്കറിയ ഡോക്ടർ പി എം അബ്ദുൾ സാക്കിർ യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു കോളേജിലെ പതിനൊന്ന് പഠന വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കോൺഫറൻസിൽ വിവിധ വിഷയങ്ങളിലായി നിരവധി ദേശീയ അന്തർദേശീയ അക്കാദമിക വിദഗ്ദ്ധർ സംരംഭകർ വ്യവസായികൾ ഗവേഷക വിദ്യാർത്ഥികൾ തുടങ്ങി വ്യത്യസ്ത മേഖലകളിലെ വിദഗ്ധരാണ് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത് വിദ്യാഭ്യാസ വ്യാവസായിക മേഖലകളിലടക്കം പ്രവർത്തിക്കുന്ന നിരവധി ദേശീയ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മകളും സെമിനാറിന്റെ പാർട്ട്ണർമാ വേദികളിലായി നടക്കുന്ന സെമിനാറിൽ ഓൺലൈനിൽ പങ്കെടുക്കാനും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനുമുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് മൂന്ന് ദിനങ്ങളിൽ അമ്പതോളം സെഷനുകളിലായി അഞ്ഞൂറോളം ഗവേഷണ പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രബന്ധങ്ങൾ പ്രമുഖ ഇന്റർനാഷണൽ ജേണലുകളിൽ പ്രസിദ്ധീകരിക്കും സെമിനാറിന്റെ ഭാഗമായി അപരവൽക്കരണത്തിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ ഇരുപത്തിയഞ്ചിന് സംഘടിപ്പിക്കുന്ന പാനൽ ചർച്ചയിൽ രാഷ്ട്രീയ സാമൂഹ്യ കലാ സാഹിത്യ മാധ്യമരംഗങ്ങളിലെ വിദഗ്ധരായ വി ടി ബലറാം രാജീവ് ശങ്കരൻ ഡോക്ടർ അഷ്റഫ് കടയ്ക്കൽ അർച്ചന പത്മിനി തുടങ്ങിയവർ സംബന്ധിക്കും കോഴിക്കോട് സർവകലാശാല മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷഹാന വി എ മോഡറേറ്റർ ആയിരിക്കും സെമിനാർ ബുധനാഴ്ച സമാപിക്കും മലയാള